പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 14 ഡിസംബർ 2022 നടന്ന 8ാം ക്ലാസ് പരീക്ഷ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ ആൻസർ കിട്ടി തരുന്നു. അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. പരീക്ഷ എന്താണ്, താരതമ്യേന എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഏകദേശം ക്വസ്റ്റ്യങ്ങൾ അതിൽ നിന്ന് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുറൈൽ ഫഖറ വ അജിബ് അനിൽ അസീല, പാരഗ്രാഫ് വഴി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഇപ്പം ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സാഹിബുഹു അബൂബക്കർ ഫിൽഗാർ സലാസത്ത് അയ്യാം, നബിയും അബൂബക്കറും 3 ദിവസം ഗുഹയിൽ താമസിച്ചു. വക്കാന നബി യുത്മഇനു സാഹിബഹു ഹീന യറാഹു കലിഖ, അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോൾ നബി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമായിരുന്നു. വക്കാല ലാ തഹിസൻ, ലാ തഹിസൻ എന്ന് പറഞ്ഞു, ഇന്ന അള്ളാഹുമാന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. വക്കാനത്തിൽ ഫതാദു നഷീതത്തു അസ്മാ റളിയല്ലാഹു അൻഹു, മിടുക്കിയായ ആ സ്ത്രീ, ആ യുവതി അസ്മാ റളിയല്ലാഹു അൻഹ തീബിത്വ, ആ ഭക്ഷണം കൊണ്ടുവന്നു. സലാസലയാലിൽ 3 രാത്രികൾ, ഇലാ ജബലി സൗർ, സൗർ ഗുഹയിലേക്ക്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ മുഫ്റദു അയ്യാം, അയ്യാം എന്ന വാക്കിൻ്റെ മുഫ്റദ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്താണ് മുഫ്റദ്, എന്താണ് ഇവിടെ യൗം, ഇത് പാരഗ്രാഫിലില്ല. അൽ കലിമാത്തുൽ മുൻതഹിയതു ബിത്ത അൽ മർബൂത്ത, താഴിൽ മർബൂത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ കുറേയുണ്ട്, 2 എണ്ണം ഇവിടെ എഴുതിയിരിക്കുന്നത്, സലാസത്തും ഫതാത്തും അല്ലേ. പിന്നെ കലിമത്തും ബിമാന സദീഖ്, സദീഖ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥത്തിലുള്ളത് സാഹിബ്. ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽഖാർ സലാസത്ത് അയ്യാം അല്ലേ. മൻ യഅതി ബിത്തആം ഇലാ ജബലി സൗർ, ജബലി സൗറിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നത് അസ്മാ റളിയല്ലാഹു അൻഹ. മാദാ ഖാല നബി ഹീന യറാഹു സാഹിബുഹു ഖൽഖൻ, അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോൾ നബി എന്താ പറഞ്ഞത്? ലാ തഹിസൻ ഇന്നല്ലാഹു മഅന. ഇനി കമ്മിലുൽ ഫറാഖ മിമ്മാ ബൈനുൽ ഖൗസൈൻ, താഴെയുള്ളതെന്ന് ബ്രാക്കറ്റിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ലുഖിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ, വിളിക്കപ്പെട്ടത് എന്താണ്? ദാത്തു നിതാഖൈൻ അല്ലേ, സിദ്ദീഖുന്നു ദിന്നൂറൈൻ എന്നല്ല. ഇസ്മു വാലിദ് അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹുടെ ഉപ്പയുടെ പേര്, അസ്മാ ബിൻതു അബീബക്കർ, അവരുടെ പേര് തന്നെയുണ്ട് അബൂബക്കർ എന്ന്. പിന്നെ ഇഖ്തർ തസ്രീഹ മാ യുവാഫിഖു ബിമാന സത്ർ, അനുയോ എന്താണ് ഇതിന് അനുയോജ്യമായ പദ്യം, തസ്രീഹ് സെൻറ്റൻസ് കണ്ടെത്താനാണ്. വദൻ ഉമ്മുല്യ അത്ഫാലിൻ വറബ്ബതു ദാരിൻ റായിഹ അല്ലേ, അതിൽ ഇതാണ് സതകൂനിൽ ഫതാത്ത് ഉമ്മൻ, സ്ത്രീ ഉമ്മയായി മാറും എന്നുള്ളത്, അതാണ് ഇതിൻ്റെ ആശയം. ഇനി 9, കമ്മിൽ ഫറാഖ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക. ഇതൊക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഖാലൽ ജബലുൽ സഹൽ അന അക്ബർ, അങ്ങനെയാണെങ്കിൽ അന അജ്മൽ എന്താകും? അന ഇവിടെ ജമീൽ എന്താകും? അജ്മൽ എന്നാകും. തവീൽ അത്തുവൽ എന്നാകും അല്ലേ, അതാണ് ഇതിൻ്റെ ഉത്തരം. 3ാമത്തെ സെക്ഷനിൽ ഇഖ്റാഉൽ ഫഖറത്ത് താലി വ അജിബന ലസില, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉലിത കൈല സത്യാർത്ഥി അൽഫും വത്തിസമയത്തിൻ വാർബാകുമ്പ ഖംസീൻ, 1954 ജനിച്ചു. ബഹുവ ഹിന്ദിയുൽ ജിൻസിയ, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. നാല ജായിസത്ത് നോബൽ ഇസ്സലാം, സമാധാനത്തിലുള്ള നോബൽ സമ്മാൻ നേടി. ഹഹുവ യഅമലി സലാമത്തിൽ അത്ഫാൽ, കുട്ടികളുടെ സമാധാനത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തു ചെയ്യുന്നു. കാല, അദ്ദേഹം പറഞ്ഞു, ഉഖദ്യമു ഹാദ തക്രീം ലി കുല്ലി തിഫ്ലിൻ യഈഷു ഫീ ബിലാദിൽ ഹിന്ദ്, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഈ ആദരവ് സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മത്ത ഉലിത കൈല സത്യാർത്ഥി, ഉത്തരമാണ് ഇവിടെ അൽഫിട്ട് കൊടുത്തിരിക്കുന്നത്, ചുവന്നത് ചുവന്ന അർത്ഥമുള്ളത്. മാതാ നാല കൈല സത്യാർത്ഥി, കൈല സത്യാർത്ഥി നേടിയത് ബ അല്ലേ, ജോയിസത്തെ നോബൽ. ലിമൻ കദ്ദമ കൈല സത്യാർത്ഥി അത്തക്രീം, ആദരവ് ആർക്കാണ് അദ്ദേഹം സമർപ്പിച്ചത്? ആരാണ്? ലിഖുല്ലി തിഫ്ലിൻ യഈഷു ഫീ ബിലാദിൽ ഹിന്ദ് എന്ന് പറയാം. പിന്നെ മയ്യിസുൽ ഔസാഫ സാലിഹ വൽ ഫാസിദ മിന താലിയ, താഴെയുള്ളതിൽ നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങൾ, വിശേഷങ്ങൾ, വിശേഷണങ്ങൾ മാറ്റി എഴുതാനാണ് പറയുന്നത്. ഇവിടെ നല്ലതിന് ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ചീത്തയ്ക്ക് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 1 കൊടുത്തതെല്ലാം നല്ലതാണ്.
العيش في ظل الشريعة شريعة കീഴിൽ ജീവിക്കുക എന്നാണ് തെറ്റ് ഒഴിവാക്കുക തക്രീം സുമ എന്താണ് ഭർത്താവിന് ബഹുമാനിക്കുക രണ്ട് അൽ കഴിവ് ഫിൽ അഖ്വാൽ നുണ പറയുക സബ്ബുൽ വാലിദൻ മാതാപിതാക്കളെ ചീത്ത പറയുക ഉക്കൂക്കുൽ വാലിദൻ അനുസരണക്കേട് കാണിക്കുക ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് പിന്നെ അഇദ് ഇസ്തിഫ്താ ലിൽ മുഖാബല മഅ സയ്യിദത്ത് അബ്ദുസ്സലാം കർമാൻ അബ്ദുസ്സലാം കർമാനുമായിട്ട് ഇൻ്റർവ്യൂ നടത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടെത്തണം അതിന് ഇസ്മുൽ കാമിൽ ചോദിക്കണം അവരുടെ മുഴുവൻ പേര് ചോദിക്കണം ജിൻസിയ എവിടുത്തെ കാര്യമാണെന്ന് ചോദിക്കണം പിന്നെ അൽ വിലാദത്ത് വദ്യറാസ പഠനവും എന്താണ് വിദ്യാഭ്യാസവും പിന്നെ ജായിസത്ത് നോവൽ റിവായ ഇവിടെ ഉദാഹരണം യാ സയ്യിദത്തി മാ ഇസ്മുക്കി അൽ കാമിൽ നിങ്ങളുടെ പേരെന്താണ് പിന്നെ അയിന ബുലുത്തി ബദറസ്തി എവിടെയാണ് പഠിച്ചത് പിന്നെ അഖ്ബിർ ഞാൻ റിവായാത്തിക്കൽ മഷ്ഹൂറ താങ്കളുടെ നോവലുകൾ കുറിച്ച് പറയാമോ പിന്നെ മാ ജിൻസിയത്തുക്കി നിങ്ങളുടെ പൗരത്വം എന്താണ് മത്താ ഹസൽത്തി അല ജായിസത്തി നോവൽ ജായിസത്ത് നോവൽ എപ്പോഴാണ് കിട്ടിയത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം പതിമൂന്ന് ഇഖ്റഉൽ ഫഖറത താലിയ വഅദ് മിൻഹ സലാസത അസ്ഇല മുസ്തഖിദമൻ മൻ ഐന മാതാ കൈഫ ഇവ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ ഖാസിമും ദാരിസും യംഷി തഹ്ത ഹർറി ഷംസ് വെയിലത്ത് നടക്കുന്നൊരു വിദ്യാർത്ഥിയാണ് തൂലൻ നഹാർ പകൽ മുഴുവൻ ഹുവ യബീഉൽ അഖിയാസ ഫി സൂഖിൽ മദീന അവൻ എന്താണ് പട്ടണത്തെ അങ്ങാടിയിൽ സെഞ്ചുകൾ വിൽക്കുന്നു ലിബാസുഹു ഖമീസ് ഒക്കെ നമ്മൾ പഠിച്ച വരികളാണ് ഇവിടെ മൻ വെച്ചിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് മൻ ഖാസിം അപ്പോൾ ഉത്തരം ഖാസിമും ദാരിസും എന്നാണ് ഉത്തരം പിന്നെ ഐന വെച്ചിട്ട് ഐന യബീഉൽ അഖിയാസ് അവൻ എവിടെയാണ് വിൽക്കുന്നത് അല്ലേ ഫി സൂഖിൽ മദീന ഉത്തരം പിന്നെ മാതാ യബിയോ എന്താണ് അവൻ വിൽക്കുന്നത് അല്ലേ അല്ല കിയാസ് ഉത്തരം കൈഫക്കാന ലിബാസുഹു അവൻ്റെ വസ്ത്രം എങ്ങനെയാണ് ലിബാസുഹു കമീസ് അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി പതിനാല് സിൽ ബൈനുൽ ഉമൂദൈൻ എന്താണ് കോളം പൂരിപ്പിക്കാൻ അല്ല മാച്ച് ചെയ്യാൻ പറായ എന്ന വാക്കിൻ്റെ മുത്രാദിഫാണ് ജമീൽ ഐഷത്തുൻ എന്ന വാക്കിൻ്റെ അല്ല നൂർ എന്ന വാക്കിൻ്റെ മുത്രാദിഫാണ് ലിയാ ഐഷത്തുൻ എന്ന വാക്കിൻ്റെ മുത്രാദിഫാണ് ഹയാത് ജീവിതം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി ഇഖ്റഉൽ ഫഖറത താലിയ വള്ളാ ബാസിമ മക്കാന അൻവർ ബാസിമ വെക്കണം അൻവർ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് അല്ലേ അപ്പോൾ ഇവിടെ ഓരോ മാറ്റങ്ങൾ വരും അതിന് മാറ്റങ്ങൾ എന്നതോടുകൂടിയ അത് കാണിച്ചു തരാം ഇവിടെ ഏറ്റവും അവസാനത്ത് ബാസിമ ത്വാലിബ് അവിടെ ത്വാലിബ് എന്നാണ് കിടക്കുന്നത് ത്വാലിബത്തു നിന്നാകും പിന്നെ മുജ്തഹിദത്തുൻ മുജ്തഹിദ് എന്നാണ് അവിടെ ഉള്ളത് തുന്ന് പിന്നെ ബൈത്തുഹു എന്നാണ് അവിടെ ഉള്ളത് ബൈത്തുഹാന്നാകും പിന്നെ ഉമ്രുഹു എന്നാണ് അവിടെ ഉള്ളത് ഉമ്രുഹ അവളുടെ വയസ്സ് എന്നാകണം യദ്ഹബു എന്നാണ് അവിടെയുള്ളത് ഇവിടെ തദ്ഹബു എന്നാകും എൽമത് മാഷിയൻ എന്നാണ് അവിടെയുള്ളത് മാഷിയത്തൻ എന്നാക്കണം ഓക്കെ അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് ഓക്കെ പിന്നെ ഇഖ്റഉൽ ഫഖറത താലിയ വഅബ്ബേ ഇസ്തിമാറൽ ഉളവിയ അംഗത്ത എന്താണ് ഫോം അത് പൂരിപ്പിക്കാനാണ് പറയുന്നത് ഫാത്തിമ ബിൻത് അബ്ദുർ റഷീദ് ദാരിസത്തുൻ നഷീതത്തുൻ ഫി സഫി സാമിൻ ഫിൽ മദ്രസത്തി സാനുവിയത്തിൽ മിസാലിയ അൽ ഹുക്കൂമിയ അല്ലേ മോഡൽ ഗവൺമെൻറ് ഹൈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഫാത്തിമ ബിൻത് അബ്ദുർ റഷീദ് ഉമ്രുഹ സലാസ്ത അഷറ സന വാലിദുഹ അബ്ദുർ റഷീദ് തബീബിൻ ഫിൽ മുസ്തഷ്ഫ അൽ ഹുക്കൂമി ഉമ്മുഹ റാനിയ ബിൻത് അബ്ദുൽ ലത്തീഫ് മുഅല്ലിമത്തുൻ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ അല്ലേ ഇതാണ് അതിലെ ഇസ്മുൽ കാമിൽ ഇതാണ് ഫാത്തിമ ബിൻത് അബ്ദുർ റഷീദ് ഉമ്ര വയസ്സുണ്ട് സഫ് ക്ലാസ് ഉണ്ട് പിന്നെ അതിൽ ചേർക്കാവുന്ന വാപ്പയുടെ ഉമ്മയുടെയും പേരാണ് അല്ലേ ഇസ്മുൽ വാലിദ് അബ്ദുർ റഷീദ് അബ്ദുർ റഷീദ് വാലിദത്തോ ആരാണ് വാലിദത്ത് ഉമ്മുഹ എന്നില്ലേ റാനിയ സ്കൂൾ ഏതാണ് അൽ മദ്രസത്ത് സാനിവ്യത്തിൽ മിസാലിയ അൽ ഹുക്കുമ മോഡൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ഇനി കവിൻ ഷംസൽ മുഫറദാത് വ അൻഷ മിൻഹ സലാസ ജുമലിൻ കമാഫിൽ മിസാൽ ഉദാഹരണത്തിനുള്ള പോലെ ഒരു എന്താണ് മൂന്ന് ജുമലകൾ ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അൽ മർഅത്ത് ഉമ്മുൻ അപ്പോൾ അൽ മർഅത്ത് സൗജത്തുൻ അൽ മർഅത്ത് ഉഖ്തുൻ അൽ മർഅത്ത് ഖാലത്തുൻ ഇത് മോഡലാണ് ഇതിൽ നന്നാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നാലാമത്തെ സെക്ഷൻ എന്നുള്ളത്
അജിബലി സലാസ് മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അഇദ് ബയാൻ അന്ന മദ്രസത്തിക്ക് ബിസ്തിഖ്ദാമിൻ നുഖാതി താലിയ, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് മദ്രസയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ഇവിടെ മദ്രസത്തിൻ നബിച്ചിതായ എൽ പി സ്കൂൾ, തഖഫിൽ ഖറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു, മദ്രസത്തിൻ സഹീറ ചെറിയ മദ്രസ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ എഴുതാവുന്നത് ഇതിൻ്റെ മദ്രസത്തി എൻ്റെ സ്കൂൾ തഖഫിൽ ഖറിയ ഗ്രാമത്തിലാണ്, ഹിയ മദ്രസത്തിൻ സഹീറ അത് ചെറിയ സ്കൂളാണ്, ഫീഹ മൈദാൻ വാസിയ അല്ലേ വിശാലമായ ഒരു പൂന്തോ മൈതാനമുണ്ട്, വബുസ്താനും ജമീൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്, ഹി അഹ്ല മൻസിലി അതെൻ്റെ നല്ല വീടാണ്, വൗഹി ബുഹ കസീറ ഞാനതിന് ധാരാളം ഇഷ്ടപ്പെടുന്നത്, സിമ്പിളായ ഒരെണ്ണം ഉണ്ടാക്കിയതാണ്. ഇനി 19 ഇഖ്റഉൽ കലിമാത്ത് ഫിൽ മുറബ്ബ വൻഷഇൽ മൻലൂം, ഇവിടെ താഴെയുള്ള എന്താണ് പദ്യം വായിച്ചിട്ട് അത് പദ്യം കംപ്ലീറ്റ് ചെയ്യാനാണ്, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ഇതിൻ്റെ ഇടയിൽ ഈ വാക്കുകൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ, വളരെ സിമ്പിളാണ്. നഹ്നു അബ്ന ഉൽ ബിലാദ്, നഹ്നു അത്ഫാലുൽ ബിലാദ്, നഹ്നു അസ്ഹാറുൽ ബിലാദ്, നഹ്നു അൽവാനുൽ ബിലാദ്, ഇടയിൽ വാക്കുകൾ ചേർത്ത് പദ്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നത്. പിന്നെ 20 എന്നുള്ളത് അഇദ് ഇഅലാനൻ അൻ ബിന്തിൻ മഫ്ഖൂദത്തിൻ ഇസ്മുഹ റാനിയ അലല്ലാഹു ഇൻ ഖാദി താലിയ, കാണാതായ ഒരു പെൺകുട്ടി അവരെക്കുറിച്ച് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പത്രപരസ്യം തയ്യാറാക്കണം, പത്രപരസ്യം തയ്യാറാക്കണം. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കിടക്കുന്നുണ്ട്, ഫുഖിദത് ബിന്തുൻ തുസമ്മ റാനിയ, ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്, എന്താണ് റാനിയല്ല, റാനിയാണ് കണ്ടാതായത്, കാണാതായത്. അപ്പം അതിൻ്റെ ഒരു മോഡല് മസാ അൽ യൗമുൽ അഹദിൽ മാദി, ഈ വാക്ക് അവിടെയുണ്ട്. ഉമ്രുഹ സലാസ്ത ഷറാമൻ, അതുകൊണ്ട് പിന്നെ അവർ ധരിച്ച വസ്ത്രത്തിൻ്റെ അവിടെയാണ്, അത് നമ്മൾ ഇങ്ങനെ എഴുതണം. വക്കത് ലബിസ് തന്നൂറത്തുൻ സഫറ വ ഖമീസ് നബിയ, പിന്നെ ഈ വാക്കുകൾ മൊത്തം നമ്മൾ എഴുതുന്നതാണ്. യുർജ മിമ്മൻ യഅസുറു അലൈഹ അൽ ഇഖ്ബാർ ഫിൽ മഖ്ഫറിൽ കരീബ് അവിൽ ഇത്തിസാൽ അല റഖും ഫോൺ നമ്പർ എഴുതുക, എങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടിയിരുന്നത്. പിന്നെ 21 യൗമൻ ഖാൻ റാഷിദ് യദ്ഹബു ഇലൽ മദ്രസ, ഒരു ദിവസം റാഷിദ് മദ്രസയിലേക്ക് പോവുകയായിരുന്നു. ഫറാ ഫി തുരീഖ് വലദൻ മിസ്കീൻ, അപ്പോൾ വഴിയിൽ ഒരു മിസ്കീനെ കണ്ടു. ഫി യദിഹി സല്ലത്തുൽ ഫവാക്കി, അവൻ്റെ കയ്യിൽ പഴക്കൊട്ടയുണ്ട്. വൽ ഖദറവാദ്, അതുപോലെ പച്ചക്കറിയുണ്ട്. ഫദാറ ബൈനഹുമ ഹിവാർ അഇദ്ദൽ ഹിവാർ, അവൻ്റെ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ റാഷിദും പിന്നാരുള്ളത് വലതും അവനും അവർ ഹിവാറിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ ഫുവാദിൻ്റെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ റാഷിദ് ചോദിക്കുന്നു മായിസ് മുക്ക, അപ്പോൾ വലത് അന അഹമ്മദ്, പേരെന്ത് വേണമെങ്കിലും കൊടുക്കാം. റാഷിദ് അതിന് ബൈത്ത് വീടെവിടെയാണ്, അപ്പോൾ വലത് ബൈത്തി ബൈദു മനിൻ ആദിഹിൽ മദീന, ഈ കൊഴുതിന് അകലെയാണെന്ന് പറയുന്നു. അപ്പോൾ മല്ലദി അഹ്റജക മിൻ ബൈത്തിക്, എന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്താകാൻ കാരണം. അപ്പോൾ ഈദ ഉൽ അമ്മ എന്നാണ്, എന്നാൽ എന്നെ അമ്മ ഉപദ്രവിച്ചു. മാതാ ഫഅല, അമ്മക്ക് എന്താണ് ചെയ്തത്. കാനയത് റിബുനി ലിബൂരിൻ ബസീത്, എന്നെ വെറുതെ അടിക്കുമായിരുന്നു. ഹൽ അബൂ കാല ഹൈദൽ ഖയാ, നിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ. ഇല്ല. ലാ തൂഫിയ വാലിദി കബനസരത്ത്, ഇല്ല എന്ന് പറയുന്നു. ഹൽ കുന്ത തദ്ഹബുലോ, നീ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. ഹൽ തബഗി അൻ തദ്റുസ്, ഇനി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അന ഉസായിദ്, ഞാൻ സംസാരം സഹായിക്കാം. അപ്പോൾ വലത് നാം എന്ന് പറഞ്ഞ് ആ ഹിവാറ് അവസാനിപ്പിക്കാം നമുക്ക്. ഓക്കെ, അതാണ് ഹിവാറിൻ്റെ ഒരു മോഡൽ ഏറ്റവും നമുക്ക് കാണിക്കാൻ പറ്റുക. പിന്നുള്ളത് ഇഖ്റഉ തഖ്രീറ താലി വ കമ്മിലുൽ ബർനാമിജ് അലാ ലൗഹി, താഴെയുള്ള റിപ്പോർട്ട് വായിച്ചിട്ട് ബർനാമിജ് പൂരിപ്പിക്കാനാണ്. അപ്പം ഈ ബർനാമിജിൻ്റെ വാക്കുകൾ ഇവിടെ തന്നെ കേൾക്കണ്ട അല്ലേ. ഇതിൽ കലിമത്തു തർഹീബ്, ആശംസ പറഞ്ഞത്. അപ്പം നമ്മൾ റഹബ എന്ന വാക്ക് തപ്പണം ഇതിൽ, റഹബ കണ്ടോ. അപ്പോൾ റഹബ നാദറു മദ്രസ, അദ്ദേഹമാണ് ആശംസയല്ല സ്വാഗതം പറഞ്ഞത്. പിന്നെ റയീസ്, റയീസുൽ ജംഇയത്തുൽ ഔസിയാഇ വൽ മുദരിസീൻ, അദ്ദേഹത്തിൻ്റെ പേര് തപ്പ് ഇതിൽ. അദ്ദേഹം എന്താ ചെയ്തത്, കണ്ടോ, റിയാസത്തു റയീസ് ജംഇയത്തുൽ മുസിയ. അപ്പോൾ റിയാസ എന്ന് പറഞ്ഞാൽ റയീസ്, അധ്യക്ഷനാണ് പരിപാടിയുടെ. പിന്നെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ ഇഫ്തതഹ എന്ന വാക്ക് തപ്പണം, റയീസുൽ മജ്ലിസുൽ ഖറവി. കലിമത്തു തഹാനി, ആ വാക്ക് തപ്പിയാൽ കിട്ടും. ആരാണ്,
മൽക്ക മുദരിസുൽ അറബിയ, മുദരിസുൽ അറബിയാണ് കലിമാത്ത് തഹാനി നടത്തിയത്. പിന്നെ അരീഫുൽ മദ്രസ, അദ്ദേഹം ചെയ്തത് എന്താണ്? കലിമത്ത് ഷുക്കർ. അവിടെ കലിമത്ത് ഷുക്കർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളിലൂടെ ഈ ചാനലിന് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുക ഇൻഷാല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.